നമസ്കാരം. നവജാത ശിശുവിനെ വിൽക്കാൻ ആക്ടിവിസ്റ്റ് ദിയാ സന ശ്രമിച്ചതായി ആരോപണം ഉന്നയിച്ച് വിനോ ബാസ്റ്റിൻ എന്ന യുവാവ് ഫേസ്ബുക്ക് വഴി നടത്തിയ പ്രസ്താവന ശരിവച്ച് കുഞ്ഞിന്റെ അമ്മയും രംഗത്ത്. എന്നാൽ ഇതൊന്നും പോലീസിന് പ്രശ്നമല്ല, വാദിയെ പ്രതിയാക്കുകയാണ് പോലീസ് എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അതും ഒളിവിലാണ് എന്ന് പോലീസ് പറയുന്ന പ്രതിയുടെ പരാതിയിൽ. അങ്ങനെ ദിയാ സനയ്ക്ക് വേണ്ടി പുതിയ നിയമക്രമം സൃഷ്ടിക്കുകയാണ് കേരള പോലീസ്. ദിയാ സനയ്ക്ക് കേരള പോലീസിലുള്ള സ്വാധീനത്തിന് തെളിവായി മാറുകയാണ് സസ്പെൻഷനിലായിരുന്ന ഒരു നേഴ്സിന്റെ ഒത്താശയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിനെ വിൽക്കാൻ ശ്രമം നടന്നതായിട്ടുള്ള വെളിപ്പെടുത്തൽ. ഇതിലാണ് വാദിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വിജയ് പി നായരെ താമസ സ്ഥലത്തെത്തി ആക്രമിച്ച കേസിലെ പ്രതിയാണ് ദിയാ സന. കഴിഞ്ഞയാഴ്ച ദിയാ സനയുടെയും ഭാഗ്യലക്ഷ്മിയുടെയും ജാമ്യപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു. ജാമ്യഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. തിരുവനന്തപുരത്തെ കോടതിയിൽ ഭാഗ്യലക്ഷ്മിയും ദിയാ സനയും ഒളിവിലാണ് എന്നായിരുന്നു കേരള പോലീസ് വാദിച്ചത്. ഒളിവിലിരുന്ന ദിയാ സന അയച്ച പരാതിയിൽ പോലീസ് കേസെടുക്കുകയാണിപ്പോൾ. അങ്ങനെ നീതി നിർവഹണത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് പോലീസ് എന്നാണ് ആക്ഷേപം. കുട്ടിയെ വിൽക്കാനുള്ള ദിയാ സനയുടെ ഇടപെടൽ ചർച്ചയാക്കിയത് വിനോ ബാസ്റ്റിൻ എന്ന യുവാവാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം ഇട്ട ഒരു വീഡിയോയാണ് സത്യം പുറം ലോകത്തായി എത്തിച്ചത്. കുഞ്ഞിനെ വിൽക്കാൻ ഇടനിലനിന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് സമഗ്ര പരാതിയും വിനോ ബാസ്റ്റിൻ നൽകിയിട്ടുണ്ട്. എന്നാൽ കുട്ടിയെ വിൽക്കുക എന്ന കൊടും ക്രിമിനൽ നടപടി പോലീസിന് കാര്യമല്ല. ഇത് പുറത്തു പറഞ്ഞ ആൾക്കെതിരെ പരാതി ലഭിക്കുമ്പോൾ കേസെടുക്കുകയാണ് പോലീസ് ചെയ്തത്. തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. അയച്ചു കിട്ടിയ പരാതിയിലാണ് കേസെന്ന് FIR പറയുന്നു. വിനോ ബാസ്റ്റിന്റെ ഇടപെടലുകൾ പരാതിക്കാരിയെ സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതാണ് എന്നായിരുന്നു പരാതിയിലുള്ളത് എന്നും FIR പറയുന്നുണ്ട്. അശ്ലീല പരാമർശം ജനിപ്പിക്കത്തക്ക തരത്തിലുള്ള വീഡിയോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അപമാനിച്ചുവെന്നാണ് ആരോപണം. ക്രൈം നമ്പർ 69/2020 എന്ന നമ്പറിലാണ് കേസ്. IPC IPC 354D, 354A എന്നീ വകുപ്പുകൾക്കൊപ്പം IT Act 67 വകുപ്പും ചുമത്തുന്നു. KP Act സെക്ഷനും FIR അതായത് കുട്ടിക്കച്ചവടത്തിൽ പരാതി പറഞ്ഞ വ്യക്തിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുകയാണ് പോലീസ്. നവജാത ശിശുവിനെ ദിയാസന 500,000 രൂപയ്ക്ക് കച്ചവടം നടത്താൻ ശ്രമിച്ചു എന്ന് തുറന്ന് പറഞ്ഞ യുവാവിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിജയ് പി നായരെ ആക്രമിച്ച കേസിൽ മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയപ്പോൾ ഒളിവിലായതുകൊണ്ട് ദിയാ സനയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നിലപാടെടുത്ത പോലീസ് തന്നെയാണ് വിനോയ്ക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതും ഒളിവിൽ കഴിയുന്ന പ്രതിയുടെ പരാതിയിന്മേൽ. കുട്ടിയുടെ അമ്മയടക്കമുള്ളവർ തെളിവ് നൽകിയിട്ടും കുട്ടിക്കച്ചവടത്തിനെതിരെ നടപടിയെടുക്കാതെ പോലീസിന്റെ നാടകീയ നീക്കം ഇവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. വിജയ് പി നായരെ ആക്രമിച്ചവർക്ക് പോലീസിലുള്ള സ്വാധീനത്തിന് തെളിവാണ് ഇത് എന്നും വിലയിരുത്തലുണ്ട്. മാസങ്ങൾ മുൻപ് നടന്ന സംഭവത്തിൽ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. കുഞ്ഞിനെ തന്റെ പക്കൽ നിന്നും കടത്തിക്കൊണ്ടു പോയതിനായിരുന്നു ആദ്യ പരാതി. എന്നാൽ പോലീസ് അന്വേഷിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. പിന്നീട് നിരന്തരമായി പോലീസിനെ സമീപിച്ചതിന് ശേഷം കുട്ടിയുള്ള സ്ഥലം അറിയിച്ച് തിരികെ വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നും കുഞ്ഞിന്റെ അമ്മയായ യുവതി മറുനാടനോട് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ ദമ്പതികൾക്കാണ് കുഞ്ഞിനെ കൈമാറാൻ ശ്രമമുണ്ടായത് എന്നും ചില സുഹൃത്തുക്കൾ ഇടപെട്ട് കൈമാറ്റം തടയുകയായിരുന്നുവെന്നും യുവതി പറയുന്നുണ്ട്.